സീസൺ 2 ലോക ടെലിവിഷന്റെ ചരിത്രത്തിലെ ചിരിയുടെ ദി അൺക്വസ്റ്റ്യണബിൾ പ്ലാറ്റ്ഫോം. മലയാളി പ്രേക്ഷകരുടെ സായം സന്ധ്യകൾക്ക് ഹാസ്യത്തിന്റെ നിത്യ വസന്തം പകരാൻ വേണ്ടി ഞങ്ങളുടെ റെഗുലർ ജേർണി ഞങ്ങൾ ഇവിടെ ഇതാ വീണ്ടും പുനരാരംഭിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി മോർ ബിഗർ ആൻഡ് ബെറ്റർ. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. எழுத்துக்களை புரட்சியாக்கவா, பரப்புகளை வயல்களாக்கவா, வறுமை எனும் நோயை தீர்க்கவா, அடிமைத்தனம் நீயும் போக்கவா, புழுத்து போன மனசில் இங்கே புடித்து போன அழிக்கங்க தங்கே, வெளுத்த வாங்க மனுஷங்க எங்கே, ஒன்னு சேர்ந்து நெரிக்கணும் சங்கே. ஏழைகளும் பணக்காரர்களும் ஆணும் பொண்ணும் சின்ன குழந்தைகளும் வாலிபர்களும் பெரியோர்களும் ஒன்னா இருந்து ஃபேமிலியை பார்த்து என்ஜாய் பண்ற ஒரே ஷோ காமெடி ஸ்டார்ஸ் சீசன் 2. யாரு செட்டிங்கா? സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് ഒരു നടൻ എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും മലയാള മണ്ണിൽ വിജയം കൈവരിച്ച ഒരു മഹാപ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ മൾട്ടി ഫാസറ്റഡ് പേഴ്സണാലിറ്റി ഓഫ് മലയാളം സിനിമ, ശ്രീ ഇന്നസെന്റ്. ആദ്യമായി മലയാളത്തിന്റെ സ്വന്തം ഇന്നസെന്റ് സാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. സോ വെൽക്കം ടു ദി ഷോ. ഞാനിത് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് ഒന്നില്ലെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ ഭാര്യയും മകനും മകൻ്റെ ഭാര്യയും കുട്ടികളും ഒക്കെ ഇത് കാണാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ പെർഫോമൻസ് നമ്മൾ കാണാറുണ്ട്. നമുക്ക് വളരെ സന്തോഷവും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ വിചാരിച്ചില്ല എങ്ങനെ ഒരു ദിവസം ഇവിടെ വരണം എന്നുള്ളത്. എന്തായാലും ഇവിടെ വന്നു നിങ്ങളുടെ കൂടെ കുറച്ച് സമയം, അതോ കുറച്ച് ദിവസമോ, ദിവസം ആ ദിവസം പങ്കെടുക്കാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്റെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ എന്നെ വിളിക്കും. ഇന്നലെ ഒരു സ്കിറ്റ് ഞാൻ കണ്ടല്ലോടാ, അത് നന്നായിരുന്നു കേട്ടോ. ഒരുപാട് ഞാനും ആലീസും കൂടെ ഒരുപാട് നേരെ ഇരുന്ന് ചിരിച്ചു. അങ്ങനെ അതാരാണ് ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇന്നസെൻറ്റ് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്നസെൻറ്റായിട്ട് ആ കാര്യത്തിൽ ഈ കുട്ടിക്കാലം മുതൽ തന്നെ ജനങ്ങളുമായി ഇടപഴകാനുള്ള ഒരു വൈദഗ്ധ്യം, ഒരു കഴിവ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ച തരത്തിൽ വലിയ ഒരു പൊസിഷൻ, MP, മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 540 വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് എന്നുള്ളത് കേരളത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം. അത് സിനിമയ്ക്ക് ലഭിക്കുന്ന അംഗീകാരം മാത്രമല്ല, അത് ജനങ്ങളുടെ മനസ്സ് അറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തിത്വങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു അംഗീകാരമാണിത്. ആ അംഗീകാരം ലഭിച്ചതിന് ഇന്നസെൻറ്റേറ്റിന് നമ്മളെല്ലാവരും മലയാള മണ്ണ് എന്നും എല്ലാ കാലത്തും സന്തോഷിക്കും. ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തും മലയാള സിനിമയിൽ നിന്നും ആദ്യമായി MP ആകുന്ന നടൻ ശ്രീ ഇന്നസെൻറ്റ്. എല്ലാവർക്കും ഒരു ഇന്നസെൻ്റ് ചേട്ടൻ വലിയൊരു നടനാണ്, MP ആണ്, അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു, അങ്ങനെ എല്ലാ പൊതുപ്രവർത്തകനാണ്, നല്ല മനസ്സുള്ള ആളാണ്, ഇതൊക്കെ അറിയാം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും ബഹുമാനം തോന്നുന്നത് തോന്നിക്കൊണ്ടിരിക്കുന്നത് വേറൊരു കാര്യത്തിലാണ്. കാരണം ഒരു രോഗം അദ്ദേഹത്തിന് വന്നപ്പോൾ
എല്ലാവരും പേടിച്ച് അല്ലെങ്കിൽ അത്രയും വിഷമിച്ച് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഒതുങ്ങി പേടിച്ച് പോകുന്ന സാഹചര്യത്തിൽ ഇത് വരുന്ന ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷേ ആ വരുന്ന ആൾക്കാർക്ക് ഇതിനെ എങ്ങനെ നേരിടണം, ഇത്ര നർമ്മ രൂപേണ അതിനെപ്പറ്റി പറയാനും പഴയ കഥകൾ പറയാനും. ഇന്നസെൻ്റിൻ്റെ ജീവിതം ഒരുപാട് പേർക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി നൽകുന്നു, നൽകി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് അതായിരിക്കും ഈ ജന്മം കൊണ്ട് നേടിയെടുത്ത ഏറ്റവും വലിയൊരു പുണ്യം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളോട് സാധാരണ ഡോക്ടർമാർ പറയും അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ നമുക്ക് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു രോഗിയായ ഒരാൾ, അനുഭവിച്ച ആൾ പറയുമ്പോഴാണ് അത് ശരിയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന പുസ്തകം, ഞാനത് മലയാളത്തിൽ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന പുസ്തകം എഴുതുകയും അതിനുശേഷം അത് തമിഴിൽ ഇറങ്ങി, സിറിപ്പിനിൽ കരഞ്ചത് ക്യാൻസർ, തമിഴിലും അത് പ്രകാശനം ചെയ്തു. ഇപ്പോൾ കന്നഡത്തിൽ അത് പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. ഇംഗ്ലീഷിലത് ലോഫിംഗ് ക്യാൻസർ അവേ എന്ന് പറഞ്ഞ് ആ അത് പ്രകാശനം ചെയ്തു. സാധാരണ ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകളൊക്കെ ഭയന്നുകൊണ്ടാണ് മരിക്കുന്നത്. ഒരു കാര്യമില്ലാതെ പേടി, വീട്ടിലിരിക്കും, പിന്നെ ആരെങ്കിലും വന്ന് എനിക്ക് കാണണം ഇയാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തന്നെ അകത്തുനിന്ന് പറയും ഞാനിവിടെ ഇല്ലയെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞ് ഉരുകിയിരിക്കും. രോഗം കൊണ്ടല്ല മരിക്കുന്നത്, ഭയം കൊണ്ടാണ്. അത് നമ്മൾ മാറ്റിയെടുക്കുക, അതിനാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത്. തീർച്ചയായിട്ടും. ഇന്നസെൻ്റ് രണ്ട് സെലിബ്രിറ്റി ഗസ്റ്റുകൾ കൂടെ ഇന്ന് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ഈ ബിഗ് ബോസ് ബംഗ്ലാവില് കുറേ ദിവസം ഒരുമിച്ച് താമസിക്കാനുള്ള ഭാഗ്യം ലഭിച്ച യുവ മിഥുനങ്ങളാണ് ഇവിടെ സെലിബ്രിറ്റി ഗസ്റ്റുകളായിട്ട് എത്തുന്നത്. നല്ല എനർജി ഉള്ള, നല്ല സ്പിരിറ്റ് ഉള്ള, ഇനിയും എത്ര ദിവസം വേണമെങ്കിലും ബിഗ് ബോസ് ബംഗ്ലാവിലല്ല ഏത് ബംഗ്ലാവിലും ഒരുമിച്ച് താമസിക്കാൻ തയ്യാറുള്ള കഴിവുള്ള രണ്ട് പേരാണ്. ജീവിതത്തിൽ തന്നെ ഒരുമിച്ച് താമസിക്കാൻ, അത് നമുക്ക് അവരോട് ചോദിക്കേണ്ട വിഷയമാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം രഞ്ജിനി ഹരിദാസ് ആൻഡ് അനൂപ് ചന്ദ്രൻ. അല്ല ജഗദീഷ്, ഇവരുടെ കല്യാണം കഴിഞ്ഞ അല്ല, വരവ് കണ്ടാത്തൊന്നും അല്ലേ, കൈയൊക്കെ പിടിച്ച് അല്ല, അതിനെ കുറിച്ച് അവരാണ് പറയേണ്ടത്. എന്താണ് അവരുടെ തീരുമാനങ്ങൾ? ഒരുപാട് തീരുമാനങ്ങൾ അവരെടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഓരോന്നായിട്ട് പ്രഖ്യാപിക്കും. അപ്പൊ ആദ്യം നമുക്ക് എന്താ ചേട്ടൻ ചോദിക്കുന്നത്? ഹണിമൂണിന്റെ കാര്യമാണ്, എന്താണ്? ഞാനതിൽ കാര്യമായിട്ട് ഇടപെടുന്നില്ല, കാരണം എനിക്ക് രണ്ടാളെയും അറിയാവുന്ന ആൾക്കാരാണ്. മനസ്സിലായി? വെറുതെ ആവശ്യമില്ലാണ്ട് അവരുടെ കയ്യിൽ നിന്ന് വല്ലതും കേൾക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അതാണ് ഏറ്റവും വലിയ ഗുണം. നിസ്സാരേട്ടാ, ചിലരെയൊക്കെ നമ്മൾ കളിയാക്കുമ്പോൾ നമ്മൾ പേടിക്കണം, അവരുടെ മനസ്സിൽ വല്ല മോശമായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവുമോ, നമ്മളോട് ദേഷ്യം തോന്നുമോ. ഇവരോ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നസെൻ്റ് വിചാരിക്കും ഇവരെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് തമാശയാണെന്ന്. അല്ല, അവർ സീരിയസാണ്. ഇനി അനൂപ് പറയട്ടെ, അനൂപിൻ്റെ തീരുമാനങ്ങൾ എന്താണ്? ആദ്യം എൻ്റെ എഞ്ചിനി പറയട്ടെ. അതെ, ലേഡീസ് ഫസ്റ്റ്. ആദ്യം തന്നെ വീണ്ടും ഏഷ്യനെറ്റിലെ കോമഡി സ്റ്റാർസിലേക്ക് ഒരു ഗസ്റ്റായി ഇത്രവണ അനൂപേട്ടൻ്റെ കൂടെ ഒരുമിച്ച് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ബിഗ് ബോസിൻ്റെ വീടിന് മുന്നേ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ഐ തിങ്ക് അനൂപേട്ടനെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ വന്ന് ഞങ്ങൾ നിങ്ങൾ കണ്ടല്ലോ കുറേ അടി ഉണ്ടാക്കി. പക്ഷെ ആ അടിയിലൂടെ ഒരു ഇഷ്ടം അങ്ങ് മുട്ടി അങ്ങ് വിരിഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ പുറകേ നടക്കുമായിരുന്നു അനൂപേട്ടൻ്റെ. ഫൈനലി അനൂപേട്ടൻ്റെ കണ്ണിൽ എനിക്ക് മനസ്സിലായി തിരിച്ചു വരുന്നുണ്ട് സാധനം, റിട്ടേൺ വരുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ജഗദീഷ് ചേട്ടാ, ഒരു ദിവസം ആ സത്യം ഞാൻ മനസ്സിലാക്കി, എന്നെ ഇഷ്ടമുള്ളതിനെക്കാട്ടും കുറച്ചൊരു ഇത്തിരി കൂടുതൽ അനുപേട്ടന് ഇഷ്ടം അനുപേട്ടൻ്റെ വീട്ടിലെ പശുക്കളെയാണ്. അപ്പം ആ പശുവിന് മുന്നിൽ ഒരു മത്സരാർത്ഥിയായി നിന്ന് അദ്ദേഹത്തിന്റെ സ്നേഹം ഏറ്റുപിടിക്കാൻ ഞാനില്ല. രഞ്ജിനിക്കും അങ്ങനെയായിരുന്നു അല്ലെ? അല്ല, എനിക്ക് പട്ടി. എനിക്ക് സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഈ പശുവിനോട് ആണ് സ്നേഹം എന്നുള്ളത് അവൾ പറഞ്ഞ് ശരിയാണ്. പക്ഷേ പോത്തിനോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. അതെ, ഞാനേ ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒന്നും അങ്ങോട്ട് മാറി നിൽക്കുന്നത് എൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്, എല്ലാം അക്സെപ്റ്റ് ചെയ്യാം. അനുപേട്ടൻ സുന്ദരനാണ്, ആ കൊടവേർ എനിക്ക് ഇഷ്ടമാണ്, എല്ലാം എനിക്ക് ഇഷ്ടമാണ്, എല്ലാം. അമ്മ ഭയങ്കര നല്ല അമ്മയാണ്, ഞാൻ ഫോണിൽ സംസാരിച്ചു, എല്ലാം കുടുംബം ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, അച്ഛൻ സ്വീറ്റ് ആണ്, എല്ലാവരും ഓക്കെയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം, ആ ഒരു സ്വഭാവം അനുപേട്ടൻ മാറ്റിയാൽ ഇപ്പൊ
ഇപ്പൊ ഞാൻ കിട്ടും. അത് പറയൂ എന്താണെന്ന്. മുറുക്കാൻ മുറുക്കാൻ കോളാമ്പി. ഇത് ഞാൻ എന്റെ വീട്ടിലേക്ക് മുറുക്ക എന്ന് പറയുന്ന ആഠ്യത്വത്തിന്റെ ലക്ഷണമാണ്. അത് മാറ്റിയിട്ട് ഈ അനാഠ്യം എനിക്ക് വേണ്ട. ഒരു നല്ല കുട്ടിക്ക് വേണ്ടി ഒരു മുറുക്കാന്റെ പേരിൽ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ളതാണ്. അതൊരു ചരിത്രമാണ്. അതെ, ഇത് മുറുക്കേണ്ടത് മുറുക്കാന്റെ പേരിൽ തെറ്റിപ്പിരിഞ്ഞു. എന്താ പ്രശ്നം അവിടെ? അവിടെ എന്താ പ്രശ്നം? നമസ്കാരം സാർ. നമസ്കാരം. 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 ഞാനൊരു ഫിലിം ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ആണ്. ഞാൻ പുതിയ പുതിയ കണ്ടെത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫിലിം ഫീൽഡിൽ നിന്ന്. സാറിനെ കണ്ടതിൽ സന്തോഷം. അതിനേക്കാളും എനിക്ക് ഇവരെ കണ്ടതിൽ അതിയായ സന്തോഷം. നിന്നോളൂ, അടുത്തോട്ട് നിന്നോളൂ. നിങ്ങൾ രണ്ടുപേരും അടുത്ത് നിൽക്കേണ്ടവരാണ്. നല്ല ജോഡികളാണ് അല്ലേ? ഞാൻ ചോദിക്കുന്നത് തനിക്ക് കല്യാണ ബ്രോക്കർ പണിയാണോ അതോ സിനിമയുടെ? സാർ തന്നെ ഒരു അഭിപ്രായം പറയണം. പലരും പറയുന്നത് കേട്ടു, രഞ്ജിനി ഹരിദാസിനെ അനൂപ് ചന്ദ്രൻ കെട്ടാൻ പോകുന്നു ബിഗ് ബോസ് കഴിഞ്ഞോട്, ഇങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഈ രഞ്ജിനി ഹരിദാസിനെ അനൂപ് ചന്ദ്രൻ കെട്ടി അനൂപ് ചന്ദ്രൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അനൂപ് ചന്ദ്രൻ്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും സാർ? പിറ്റേ ദിവസം രാവിലെ ഇവിടെ അടിച്ച് പുറത്താക്കും എൻ്റെ അമ്മ. ഉത്തരം അവർ പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, അത് സത്യമല്ല. അനൂപേട്ടൻ്റെ അമ്മ ഓൾറെഡി ഫോണിൽ എൻ്റെ അടുത്ത് സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്, മോളെ ഞാൻ വന്ന ദിവസം അനൂപിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് ആലോചിച്ചാലോ നീ എന്തിനാണ് അങ്ങനെ സത്യം പറഞ്ഞ. അമ്മ പറഞ്ഞു. അമ്മേ പറഞ്ഞില്ലേ അമ്മേ? രഞ്ജിനിയുടെ എല്ലാ നിലപാടുകളും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോമഡി സ്റ്റാറിലെ എല്ലാവർക്കും പട്ടിയുടെ നിലപാടും ഇഷ്ടമാണോ? ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. കാരണം താങ്കൾ എപ്പോഴും പട്ടികളെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ്, ഇനിയും പ്രണയിക്കട്ടെ ഒരുപാട് പട്ടികളെ. ഞങ്ങളുടെ കോമഡി സ്റ്റാറിൻ്റെ വകയായിട്ട് രഞ്ജിനി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും എപ്പോഴും തിരക്കി നടന്ന ഒരു സമ്മാനം ഞാൻ രഞ്ജിനിക്ക് തരികയാണ്. മുട്ട. ഓ ഗോഡ്, ഇത് എന്നെക്കാട്ടും കൂടുതൽ ആ വീട്ടിലെ ഷിയാസിനാണ് ആവശ്യം. അനൂപിനുണ്ട് രണ്ട് മുട്ട. അല്ല, ഞാൻ എൻ്റെ മുട്ട വരെ പലർക്കും കൊടുത്തിരുന്നതാണ്. ഇന്നാ രഞ്ജിനി, നീ എടുത്തു. അദ്ദേഹത്തിൻ്റെ സമ്മാനിച്ചു സാർ. നമുക്ക് ഇനി സാറിലേക്ക് കടക്കാം. ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് ലാലേട്ടനാണ്, ലാൽ സാറാണ്. കുറേ നാൾ താങ്കളായിരുന്നു. 18 വർഷം ഞാനായിരുന്നു. ഇപ്പോൾ ലാൽ സാർ ആ കസേലിൽ ഇരിക്കുന്നത് കൊണ്ട് താങ്കൾക്കൊരു ചെറിയ അസൂയ ഉണ്ട്. എനിക്കൊരു വിഷമമില്ല. ഞാൻ വേണ്ടാന്ന് വെച്ച് വേറെ ഒന്നുമല്ല. 18 കൊല്ലായി, 10 പൈസ അടിച്ചു മാറ്റാൻ പറ്റിയിട്ടില്ല. ആ സങ്കടം എൻ്റെ മനസ്സിലുണ്ട്. എന്തുകൊണ്ട് മാറ്റാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഇയാളാ ട്രഷറർ. ഇയാൾ തിന്നൂല്ല തീറ്റിക്കൂല എന്ന് പറഞ്ഞു, മനസ്സിലായി? അങ്ങനെ അതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ മാറി, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും സന്തോഷം. എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു സാർ. നസനേട്ടാ, ചേട്ടൻ രസിക്കാൻ തയ്യാറെടുത്താ വന്നിരിക്കുന്നത്. അതെ. ഇനി അല്പം രസിപ്പിക്കാനുള്ള ഒരു വക ഞാൻ പറയാം. ഗൾഫിൽ ചേട്ടൻ ഒരു കഥാപ്രസംഗം അവതരിപ്പിച്ചു, ഒരു രണ്ടുപേരി പാട്ട് വെച്ച് കഥാപ്രസംഗം. എത്ര പാടിയിട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല, കഥ മുന്നോട്ട് നീങ്ങുന്നില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മോഹൻലാൽ അവിടെ വരുന്നുണ്ട്. ആ മോഹൻലാൽ എന്താണ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അത് ഞാൻ വന്നോളാം. ഇന്നസെന്റ് കഥ തുടങ്ങിക്കഴിഞ്ഞു, ഒരു 10:45 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോഴും ആദ്യത്തെ വരി പാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ശ്രദ്ധിക്കുക, കഥ പറഞ്ഞോളൂ. ഒലയാൽ മേഞ്ഞോരു കൊമ്പു ഗ്രഹത്തിൻ്റെ കൊലയിൽ നിന്നോരു കോമളാങ്കി. ഒലയാൽ മേഞ്ഞോരു കോമളാങ്കി. ഓല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു പക്ഷെ വിചാരിച്ചു കാണും അത് കൈതോലയാണെന്ന്. സത്യത്തിൽ അത് കൈതോലയല്ല, പിന്നെയോ സാക്ഷാൽ തെങ്ങിൻ്റെ. ഒലയാൽ മേഞ്ഞോരു കൊമ്പ് ഗ്രഹത്തിൻ്റെ കൊലയിൽ നിന്നൊരു കോമളാങ്കി. അതെ, ഓല കൊണ്ട് മേഞ്ഞ ആ ചെറ്റപ്പുറിയുടെ ഇറയത്ത് ഒരു കോമളാങ്കി നിൽക്കുകയാണ്. സാക്ഷാൽ നിങ്ങൾക്കൊരു സംശയം തോന്നും ഓല എങ്ങനെ ഉണ്ടായി എന്ന്. സാക്ഷാൽ മൂത്തു വിളഞ്ഞ നാളികേരമെടുത്ത് പാകി മുളപ്പിച്ച് വെണ്ണീറും ചാണകവും ഇട്ട് വളർന്നു വന്ന പുഷ്ടിമയുള്ള തെങ്ങിൻ്റെ ആ ഒലയാൽ മേഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിൻ്റെ കൊലയിൽ നിന്നൊരു കോമളാങ്കി. ഒലയാൽ മേഞ്ഞൊരു കൊമ്പു. ഇത് എത്ര നേരമായി? 45 മിനിറ്റ് കഴിഞ്ഞു. ഈ പാട്ട് മാത്രമേ ഉള്ളു. ഓലയാൽ മേഞ്ഞൊരു കൊമ്പ് ഗ്രഹത്തിന്റെ കോലായിൽ നിന്നൊരു കോമളാങ്കി. കോമളാങ്കി അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ആ കോമളാങ്കി ആ ഓലപ്പെരയുടെ അടിയിൽ നിൽക്കുന്നുണ്ട്, അവൾക്ക് ചെലവിന് കൊടുക്കുന്നു വേണ്ടല്ലോ. കോമളാങ്കിക്ക് എന്ത് സംഭവിച്ചു? ഇനി അടുത്ത വരിയിലെങ്കിൽ കഥ മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ ഇതൊരു കഷ്ടമാണെന്ന് ഞാൻ ആലോചിക്കുന്നു. സാക്ഷാൽ മൂത്തു വിളഞ്ഞ നാളികേരം എടുത്ത് പാകി മുളപ്പിച്ച് വെണ്ണീറും ചാണകവും ഇട്ട് വളർന്നു വന്ന
പുഷ്ടിമയുള്ള തെങ്ങിന്റെ ഒലയാൽ മേഞ്ഞൊരു കൊമ്പുഗ്രഹത്തിന്റെ ഒലയിൽ നിന്നൊരു കോമളാക്കി. മതി കഥ മതി, ഇറങ്ങ് 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 പൊക്കോ പൊക്കോ വേണ്ട. മാഷേ, ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ, കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ മറന്നു മാഷേ. ഇതാണ് ആ കഥ. ആ കാലഘട്ടത്തിൽ ഗൾഫിലൊക്കെ എല്ലാവരും എന്നെ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ഈ കഥാപ്രസംഗത്തിൽ കൂടിയാണ്. ഓഡിയൻസ് ആ ഇവിടെ എത്തിയിട്ടുള്ളത് കിളിമാനൂർ നഗരൂർ നന്ദായി വനം പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. നമ്മുടെ എല്ലാവരും ചർച്ച ചെയ്ത സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായി മാറിയ ബിഗ് ബോസിന്റെ ഫിനാലെയായിരുന്നു. വിന്നറെ അറിഞ്ഞു, റിസൾട്ട് നമ്മൾ അറിഞ്ഞു. ഇന്നിതാ പൊളിറ്റിക്കൽ ബിഗ് ബോസുമായിട്ടാണ് കോമഡി സ്റ്റാർസിലെ കണ്ടസ്റ്റന്റ്സ് നിങ്ങളെ ഇനി കണ്ടുമുട്ടാൻ പോകുന്നത്. ഓൺ സ്റ്റേജ് പോപ്പിയാണ് എത്തുന്നത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ എക്സൈറ്റിംഗ്. സോ മിസ് ചെയ്തേക്കരുത്, പൊളിറ്റിക്കൽ ബിഗ് ബോസ് ആണ്. ആൻഡ് വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എം ബി ആയപ്പോൾ എന്ത് തോന്നുന്നു? എം ബി ആയപ്പോ ഞാനിപ്പോ അല്ല, ഈ ഉത്തരാഞ്ജലി കൂടെ ഒന്ന് നിന്ന് ജയിച്ചാ കൊള്ളാന്നൊരു ആലോചന ഇല്ലാണ്ടില്ല. എന്റെ കുഴപ്പമില്ലുണ്ട്. എനിക്ക് ഏറ്റവും വലിയ വിഷമം ഇവിടെയുള്ള ഷട്ടറുകളൊക്കെ തുറന്നപ്പോ അത് അടയ്ക്കാൻ പറ്റുന്നില്ലെന്ന്. ഇത് എന്തോട്ട് ഭരണ? നൂറ് ദിവസം ഒരു വീട് 60 ക്യാമറകൾ. അപ്പൊ ഇനി എന്റെ 60 സിഡി. എന്നാ ഞാനൊരു സത്യം പറയട്ടെ കാരണോരെ, ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ ഈ വീടിന്റെ പല ഭാഗത്തായി കുഴിച്ചിട്ടിട്ടുണ്ട് മോനെ. ഉണക്കു പെൺമണിയേ, ഉണക്കു വിദ്യകളാൽ മാടം പ്രാമണി പോലെ കുരുക്കിലാക്കണം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള 10 പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ അണിനിരത്തിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ ബിഗ് ബോസുമായിട്ട് നമ്മുടെ പ്രിയ ടീം എത്താൻ പോവുകയാണ്. ടീം പോപ്പി. ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ കഥയറിയാതെ, ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോ മാറുന്നവരാരോ വീഴുന്നവരാരോ ഏകാന്തത താണ്ടി ദിവസങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളുമായി 16 രാഷ്ട്രീയ പ്രവർത്തകർ, അതും പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒരു കൂരക്കീഴിൽ ഒരു കുടുംബം പോലെ കഴിയുവാൻ എത്തുകയാണ് ബിഗ് ലോസിന്റെ വീട്ടിലേക്ക്. ഇനി ചെറിയ പാരകളില്ല, വലിയ കമ്പിപ്പാരകൾ മാത്രം. ബിഗ് ലോസ് എന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതികളുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് LDM എന്ന പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയാണ്. ബിഗ് ലോസിലേക്ക് സ്വാഗതം. മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ, നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. നമസ്കാരം സാർ. സാർ എന്റെ വലതുവശത്തേക്ക് മാറുന്നു. കൂടെയുള്ളവരുടെ പ്രവർത്തനം കണ്ടിട്ട് പലപ്പോഴും ഞാൻ വിചാരിച്ചതാണ് വലത്തോട്ട് മാറിയാലോ എന്ന്. പക്ഷേ അതിനെന്റെ അഭിമാനം അനുവദിക്കുന്നില്ല. ഓക്കെ സാർ, എന്നാൽ എന്റെ ഇടതുവശത്തേക്ക് നിന്നോളൂ. അത് ന്യായം. ഉണുക്കു പെൺമണിയേ, ഞുണുക്ക് വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. ഇനി എന്താ ചെയ്യണ്ടേന്ന് ഞാൻ പറഞ്ഞാ നോക്കടാ. ചുടുത്ത പുങ്കവിളിൽ, നനുത്ത കുഞ്ചുമിഴിൽ, മുത്താരം മുതിലാരം മുത്തമേകണം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞതല്ല, നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് മതി. പിച്ചിയും തെച്ചിയും ചൂടി കൊച്ചമ്മിണി പെണ്ണു വന്നാൽ
നമസ്കാരം. തന്റെ അമ്മയുടെ അല്ല, താനാണല്ലോ ഇപ്പൊ അമ്മയുടെ പ്രസിഡന്റ്. അതിന്റെ രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു ഞാൻ ചോദിക്കുന്നേ ഉള്ളു. എന്തേ എന്തെങ്കിലും വിഷമമുണ്ടാവൂ? അല്ല, ഇന്നശൻ ഇപ്പൊ എം പി ആണല്ലോ. അതെ, അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? എം പി ആയപ്പോൾ എന്ത് തോന്നുന്നു? എം പി ആയപ്പോ ഞാനിപ്പോ അല്ല, ഈ ഉത്തരാഞ്ജലി കൂടെ ഒന്ന് നിന്ന് ജയിച്ചാ കൊള്ളാന്നൊരു ആലോചന ഇല്ലാണ്ടില്ല. എന്തേ കുഴപ്പമില്ലുണ്ട്? അല്ല, ഇന്നച്ചൻ ഇപ്പോഴും ഈ രാജ്യസഭയിലൊക്കെ പോകുന്നത് ഈ മുണ്ടെടുത്ത് തന്നെയാണോ? അവിടെ എല്ലാരും പൈജാമേ ഉടുക്കാറുള്ളൂ, ഞാൻ മാത്രമേ ഇപ്പോഴും മുണ്ടെടുക്കാറുള്ളൂ. പിന്നെ എനിക്ക് ഈ ഹിന്ദിയും ഇംഗ്ലീഷും ഒന്നും അറിയാൻ വയ്യാത്തത് കൊണ്ട് പ്രധാനമന്ത്രിയുമായിട്ട് വലിയ സംസാരമൊന്നും ഇല്ല. എന്തേ പിന്നെ ഒരാശ്വാസം ഉള്ളതെന്ന് വെച്ചാ, പ്രധാനമന്ത്രിയെ കാണുമ്പോ നമ്മുടെ കേരളത്തിന്റെ ബഹുമാനം കാണിക്കാനായിട്ട് ഈ മുണ്ടെടുത്ത് ഇതിങ്ങനെ 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 കാണിച്ചാൽ മതിയല്ലോ. എന്തേ വലിയ കുഴപ്പമില്ല. അത് ഭയങ്കര തമാശയാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പിരിച്ചു വിട്ടൊരു മന്ത്രി ദേ തിരിച്ചു വന്നിട്ട് ഇത് അവിടെ നിപ്പുണ്ട്. അതാരായി മനസ്സിലായില്ലേ? സി പി ജയരാമൻ. അതിന് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലല്ലോ. അതിന് അയാൾക്ക് പങ്കെടുക്കാൻ വേണ്ടി ഒന്നുമല്ല, അയാളുടെ മൂന്നോ നാലോ ബന്ധുക്കളെ തിരികെ കയറ്റാൻ പറ്റുമോ എന്നറിയാൻ വന്നതാണ്. സാറേ, ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. താടിയും മുടിയൊക്കെ വെട്ടി നല്ല വൃത്തിയായിട്ട് വേണം ബിഗ് ബോസിന് വീട്ടിൽ നിൽക്കാൻ. എന്നെ കൊന്നാലും ഞാൻ മുടി വെട്ടുന്ന പ്രശ്നമില്ല. രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയാലും മിമിക്രി ഉണ്ടെങ്കിലും ജീവിക്കാമല്ലോ. അല്ല, ഒന്ന് രണ്ട് ട്രൂപ്പുകാരെന്നെ വിളിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ? ഭരത് ഗോപിയുടെ ഫിഗർ ചെയ്യാൻ. ഞാനിപ്പോ അതിന്റെ റിഹേഴ്സൽ ഇല്ല. സാറേ, ഷൂട്ട് അല്പനേരത്തേക്ക് നിർത്തി വെക്കണം. എന്താ പ്രശ്നം? സാറേ, ഈ ഫ്ലോർ മുഴുവൻ വെള്ളമാ. മുകളിൽ ടാങ്ക് മറിഞ്ഞു കിടക്കുന്നു. എങ്ങനെ? ഇവിടെ ഉണ്ടായിരുന്ന കുടിവെള്ള ടാങ്ക് ആരോ കുത്തി പൊട്ടിച്ചു. ആരാ മോനെ ദിനേശ് ആയി എരപ്പാളിത്തരം കാണിച്ചേ? മോനായാലും ഈ വെള്ളം തിരിച്ച് ടാങ്കിലെത്തിയിരിക്കണം. ഇല്ലേ താൻ എന്തോ ചെയ്യും? ഓലക്കേട മൂട്, ഒരു ചുക്കും ചെയ്യത്തില്ല. എല്ലാം പൊട്ടിക്കും, എല്ലാം മറിച്ചിടും, എല്ലാം കുത്തി പൊട്ടിക്കും. വെള്ളം കണ്ടായിരിക്കും പ്രാന്ത. താൻ എന്തോ ചെയ്യും? ഓലക്കേട മൂട്. ഒരുത്തനെ തല്ലിക്കൊന്നു, ഒരുത്തനെ വെട്ടിക്കൊന്നു, ഒരുത്തനെ വെടിവെച്ച് കൊന്നു. അപ്പൊ ഞാൻ പുതിയ ഒന്നുകൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ മുക്കി കൊല്ലും, എന്തോ ചെയ്യും, എന്തോ ചെയ്യും. രണ്ടൊരക്ക ഓലക്കേട മൂട്. അപ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഐ എന്ന് വിശ്വസിച്ചോട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനിയായിട്ടുള്ള വേറെ ഒരാളുണ്ട്. എനിക്ക് തോന്നി നിങ്ങളുടെ പിന്നിൽ ആരോ ഉണ്ടെന്ന്. ആരാണത്? അവതാര പിറവിയുടെ രൗദ്രഭാവം മുഴുവൻ ആവാഹിച്ച ആ മൂർത്തിയുടെ പേര് കടക്കവർത്തൻ. അതാണോ അദ്ദേഹത്തിന്റെ പേര്? അല്ല, അതാണ് അദ്ദേഹത്തിന്റെ പഞ്ച് ഡയലോഗ്. എന്ന് വെച്ചാ? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് തന്നെ. അത് എന്താണ് ഇവിടെ? ആരാണത് കിളക്ക് കടക്ക് പുറത്ത്? സാർ, ഞാനാണ് ഈ പരിപാടിയുടെ അവതാരകൻ. നിങ്ങളാരായാലും എനക്കത് ഒരു പ്രശ്നമല്ല. പക്ഷേ കടക്കപുറത്ത്? അല്ല, ഈ കടക്കപുറത്ത് എന്ന് പറഞ്ഞത് എന്നോടും കൂടിയാണോ എന്ന്. അങ്ങനെ പോകാൻ പറട്ടെ. അടുത്ത ഇലക്ഷന് വെയിലത്ത് നിന്ന് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് മിണ്ടാണ്ട് ആ മൂലയ്ക്ക് പോയി നിൽക്ക്. പാലം കടക്കുവോളോ നാരായണ, പാലം കടന്ന് കഴിഞ്ഞപ്പോൾ പൂരായണ പൂരായണ പൂരായണ. ഇനി അടുത്തതായി ബി ജെ പിയിലെ പ്രമുഖ നേതാക്കളെ വിളിക്കാൻ സമയമായി. നമുക്ക് സ്വാഗതം ചെയ്യാം ബിഗ് ബോസിലേക്ക്. ബിഗ് ബോസ്.
വസന്ത ഹൃദയം നുകരു സംഗീതം കേൾക്കൂ സുഗന്ധ ഗംഗയിലൊഴുകൂ നീരാടും കാറ്റും മാമ്പൽ കുളത്തിലേ സാറേ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയിട്ട് ഒരുപാട് നാളായി ഇങ്ങോട്ടിപ്പോ കാണാനേ ഇല്ലല്ലോ എന്തുപറ്റി അല്ല അതിന് കാരണമുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനാണ് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച് കാര്യം സാധിക്കാൻ ഈ പ്രാർത്ഥിച്ച് കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നീട് ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങോട്ടൊന്നും വരാത്ത എന്നാൽ എന്നെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകൂ പ്ലീസ് എന്തിനാണ് നിങ്ങൾക്ക് ഇവിടെ നിയമസഭയിൽ ഒരു സീറ്റ് മേടിച്ച് തന്നല്ലോ ഇവിടെ ഞാൻ മിണ്ടാതെ ഉരിയാടാതെ ഒറ്റക്കിരുന്ന് മടുത്തു ഇവരാരും എന്നെ കൊണ്ട് ഒന്നും മിണ്ടിക്കത്തില്ല നിങ്ങൾക്കറിയാമോ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ വിട്ടപ്പോൾ പഠിക്കാൻ പോകണമായിരുന്നു വിഷം കുത്തുന്ന ജീവി പാമ്പ് പഴുതാര ചിലന്തി ഇനി ബിഗ് ബോസിൽ പങ്കെടുക്കാനുള്ളത് JDFന്റെ നേതാക്കളാണ് പക്ഷേ ഓരോരുത്തരെയായി വിളിച്ച് പരിചയപ്പെടുത്താൻ സമയം വളരെ കുറവായതുകൊണ്ട് മറ്റൊരു വ്യക്തിത്വത്തെയാണ് വിളിക്കുന്നത് അതെന്താ അവരുടെ പാർട്ടിയിൽ വേറെ ആളില്ലേ അതുകൊണ്ടല്ല ഈ വ്യക്തിത്വം മുന്നേ വന്നാൽ അവരുടെ പാർട്ടിയിലുള്ളവർ അതിന്റെ വാലയെ വന്നോളൂ അത് മറ്റേയാളല്ലേ എനിക്ക് മനസ്സിലായി അതാരാ ഹരിദാ നായർ നമസ്കാരം അല്ല ഹരിത വന്നപ്പോ അടികള് മാത്രമേ ഉള്ളൂ നേതാക്കന്മാരാരും ഇതുവരെ വന്നില്ലേ അയ്യോ എന്റെ കൂടെ വന്നതായിരുന്നു ആ വാതിലിന്റെ അവിടെ കൂടെ ഉണ്ടായിരുന്നതോ ഇപ്പൊ എങ്ങോട്ട് പോയി എങ്ങും പോയിട്ടില്ല വരുന്നു ഒരു തുണി ചുറ്റിയാൽ അതിന്റെ പുറകെ പോയിക്കൊള്ളും അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് ഇവിടെ എങ്കിലും ഒന്ന് അടങ്ങി നിൽക്കണം നിൽക്കുവോ അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്കിനി പിടിച്ചേറാൻ പറ്റുള്ളൂ ശരി സാർ എന്നാ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം ദേവോകം എല്ലാം കൂടി ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ അല്ല നിങ്ങളുടെ കൂടെ ഇനി ആരെങ്കിലും വരാനുണ്ടോ ഉണ്ട് ഒരാളും കൂടി ഉണ്ട് എന്നിട്ട് ആളെവിടെ കണ്ടില്ല അയാള് ഷുഗർ കൂടിയിട്ട് ആശുപത്രിയിൽ പോയിരിക്കുക അപ്പൊ ആള് പഞ്ചാരപ്രിയനാണല്ലേ ഒരു മണിക്ക ലേശം ഇതൊക്കെ ആരാ ഇറ്റ് ദ മീൻസ് ദാറ്റ് ഞാൻ ഷുഗർ ചെക്ക് ചെയ്യാൻ പോയ ഹോസ്പിറ്റലിലെ നഴ്സുമാരാണ് ഇയാൾക്ക് എവിടെ ചെന്നാലും ഈ ഷുഗർ ചെക്കിങ് തന്നെ മൂന്ന് ടീമിലെയും എല്ലാവരും എത്തിക്കഴിഞ്ഞു ഇനി ബിഗ് ഗ്ലാസിലെ നിയമാവലികൾ എല്ലാവർക്കും അറിയാലോ അല്ലേ 100 ദിവസം ഒരു വീട് 60 ക്യാമറകൾ അപ്പൊ ഇനി എന്റെ 60 CD അപ്പൊ എനിക്കിവിടെ സമാധാനം തരിയരുന്ന് ഉറപ്പ് എന്റെ വായത് പോലെ പുളിച്ച തെറിയാക്കി പറഞ്ഞേക്കാം അല്ല പിന്നെ ബിഗ് ബോസ് പരിപാടി നിർമ്മിക്കാൻ എന്റെ കേട്ടത്തില്ലത് നിയമസഭയിൽ എന്റെ കേട്ടത്തില്ലത് പറഞ്ഞിട്ട് അങ്ങ് പൂജാറ്റിയത് ഏതാറ്റിന്ന് പൂജാറ്റിയത് പൂജാറ് പൂജാറ് ഇയാളുടെ ഈ വെല്ലുപ്രയ്ക്കുമില്ലാത്ത വർത്താനം കൊണ്ടാ ഇയാളെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അല്ലാതെ ഇയാൾ ഒളിപ്പിച്ചു വെച്ച ഡോട്ടറുടെ പക്ഷേ ജയ്യയുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ച കൊണ്ടല്ല എനിക്കൊരുത്തരെ പേടിയില്ല അല്ല പിന്നെ സാർ ഇങ്ങോട്ട് കേറി വാതെ ഇവിടെ ആരെ പേടിക്കാനാ മനസ്സിനുള്ളിൽ മാരിക്കാവിടെ ചെന്തും ചെന്തുണ്ടേ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ സാറെന്തായി കാണിക്കുന്നേ എന്തിനെങ്ങനെ ഓടിക്കളിക്കുന്നത് അല്ല ആരുടെങ്കിലും കൂടെ നിന്നുകൂടെ അതാണിപ്പോ ഞാനും കുറെ വർഷങ്ങളായിട്ട് ആലോചിക്കുന്നത് ആരുടെ കൂടെ നിൽക്കണത് അവരുടെ കൂടെ നിൽക്കുമ്പോ ഇവര് ജയിക്കും
ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ അവര് ജയിക്കും, അല്ല ഇവരുടെ കൂടെ ചെല്ലുമ്പോൾ നിർത്താതെ പറയുകയും ചെയ്യും, ഇലക്ഷൻ വരുമ്പോൾ കാല് മടക്കി തുടങ്ങുകയും ചെയ്യും. ഇനിയുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയുള്ള 100 ദിവസം നിങ്ങൾക്ക് നാടിനെയും നാട്ടുകാരെയും കാണാൻ പറ്റില്ല. ഇതിൽ മത്സരിച്ച് ജയിക്കുന്നവർക്ക് 1 കോടി രൂപ സമ്മാനം. 15 രാഷ്ട്രീയക്കാർ 100 ദിവസം ഒരു വീടിനുള്ളിൽ. എന്താകോ എന്തോ, ബിഗ് ലോസിലിനി ചെറിയ പാരകളില്ല, വലിയ കമ്പിപ്പാരകൾ മാത്രം. ബിഗ് ലോസ് ഇനി വീടിനുള്ളിലേക്ക്. മുപ്പതാം ദിവസം, സമയം രാവിലെ 6 മണി. ഈ പാട്ട് കേട്ടിട്ട് അവർ ഉണരുന്നില്ല, എന്നാൽ അവർ ഉണരാനുള്ള പാട്ട് മാറ്റിയിടാം. ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. ഞാൻ പറയാം കേട്ടോ, ഞാൻ ആദ്യമേ പറഞ്ഞ ആള്, 5 മണി മുതൽ 8 മണി വരെ എനിക്ക് ബാത്റൂം വേണമത്. ഞാൻ ബാത്റൂമിൽ ചെന്നപ്പോ ഒരാളോട് പറയുവാ കണക്ക് പുറത്തത്, എന്റെ സ്വഭാവം ചെയ്ത ചവിട്ടി പൊളിക്കട്ടെ, വരെ കൂടെ എന്നെ കൂടെ ചെയ്യിക്കരുത് പറഞ്ഞേക്കാം. ഈ ബാത്റൂമിൽ ആരാടേ രാവിലെ? അതെ, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ ഈ വരുന്നവരോട് പോകുന്നവരോട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന എന്തിനാ? ബാത്റൂമിനകത്ത് ഇരിക്കുമ്പോ ചോദിക്കാതെയും പറയാതെയും തള്ളിക്കയറി വരുന്നവരോട് കടക്ക് പുറത്ത് എന്ന് പറയാതെ കൂടെ പിടിച്ച് ഇരുത്താൻ പറ്റുമോ? അല്ല, പിന്നെ ബഹുമാനപ്പെട്ട ബിഗ് ലോസിനോട് എനക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനക്ക് ഒരു മൂളിപ്പാട്ട് പോലും മര്യാദയ്ക്ക് പാടാൻ അറിയില്ല. ആ എനക്ക് അതിനകത്ത് ഇരിക്കണമെങ്കിൽ അത്യാവശ്യമായിട്ട് ആ ബാത്റൂമില് ഒരു കുറ്റിയും കുളത്തും പിടിപ്പിക്കണം. ഞങ്ങളുടേതായ രീതിയിൽ നടപടി സ്വീകരിക്കുന്നതാണ്. അയ്യേ, എന്ത് വൃത്തികെട്ട പരിപാടിയെ കാണിക്കുന്നു! മനുഷ്യന്റെ മനസ്സമാധാനത്തോടെ കുളിക്കാൻ പോലും സമ്മതിക്കില്ല. എന്താ പ്രശ്നമുണ്ടായേ? ഞാൻ അവിടെ കുളിച്ചോണ്ട് നിന്നപ്പോ ആരോ പുറകിന്ന് വന്ന് തോണ്ടിയെന്ന്. അതാരാ അങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചത്? മിസ്സസ് ഹരിത, നിങ്ങൾ ഇവിടെ നിൽക്കണം. അപ്പൊ പിന്നെ അവിടെ ആര്? അവിടെ ഞാൻ അന്യൻ. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പറ്റിയത് വെച്ചാല് മുടി അഴിച്ചിട്ട് തിരിഞ്ഞെന്ന് വിളിച്ചപ്പോ ആരാന്നറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് തോണ്ടി വിളിച്ചാ. ബിഗ് ലോസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മനുഷ്യനെ മനസമാധാനമായിട്ട് കുളിക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള അപകടകരമായ സംഭവങ്ങൾ ഉണ്ടാകുമെന്നത് കൊണ്ടാണ് ബിഗ് ലോസ് ആദ്യമേ പറഞ്ഞത് മുടിയൊക്കെ വെട്ടി അടിച്ചു നനച്ച് കുളിച്ചിട്ട് വരാൻ. അപ്പോൾ കേട്ടില്ല, അനുഭവിച്ചു. ഇവിടെ ഒന്നും ആരും ഇല്ലേ? അതെ, എല്ലാരും ഇങ്ങു വന്നേ. അതായത് നാട്ടില് മൊത്തം പ്രളയം. എനിക്കപ്പോഴേ അറിയായിരുന്നു, അവളെ ഇതിനകത്ത് കൊണ്ടുവന്നപ്പോഴേ എനിക്കറിയായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. ആരുമായിട്ടാ പ്രണയം? ആരുമായിട്ടാ പ്രണയം? പ്രണയമല്ലടോ പ്രളയം. അതായത് ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ചെങ്ങന്നൂര് എന്തിനേറെ പറയുന്നു, തന്റെ പാല ഉൾപ്പെടെ ഒലിച്ചു പോയടോ. എന്റെ നോട്ടും നോട്ടെണ്ണുന്ന മെഷീനും ഒലിച്ചു പോയോ എന്റെ കർത്താവേ? അങ്ങനെ തന്നെ വേണം, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. കേരളത്തിലെ ബാർ മുതലാളിമാരിൽ നിന്ന് ബാർ തുറന്നു കൊടുക്കാം എന്ന് പറഞ്ഞ് വാങ്ങിയ കോഴകളൊക്കെ വെള്ളത്തിൽ തന്നെ ഒലിച്ചു പോയി. സാറേ, നമ്മുടെ ഇതിനകത്ത് നടക്കുന്ന ഈ പരിപാടി വൈറലാകുമോ? അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നിന്ന് പോകുമ്പോൾ വൈറലാകാതെ നോക്കിക്കോ. അവിടെയും വെള്ളം, ഇവിടെയും വെള്ളം, നാട്ടിലും വെള്ളം, തോട്ടിലും വെള്ളം, ആറ്റിലും വെള്ളം, സർവത്ര വെള്ളം. എന്തോ ചെയ്യും, ഇപ്പൊ എല്ലാം കൂടെ ഒഴുകി കടലിൽ പോയി. എന്നാ ചെയ്യാൻ പറ്റും? കടലിൽ കൊണ്ട് ഡാം കെട്ടാൻ പറ്റുമോ? ഉണ്ട കെട്ടും. എനിക്കറിയാൻ പാടില്ലാത്തൊന്ന് ചോദിക്കുക, ഇയാൾക്ക് പ്രളയവെള്ളം മൊത്തം ഒഴുകി വരുന്നത് കണ്ടിട്ട് ഭ്രാന്തായി പോയോ? നാട്ടിലെ സകലമാന ഡാമുകളും പൊട്ടിച്ചു വിട്ടിട്ട് തുള്ളിച്ചാടി നടക്കുന്നു. തനിക്കെന്തു ലാഭം കിട്ടിയടോ? എനിക്കേ 40 കോടി ലാഭം കിട്ടി. അപ്പൊ ഈ 40,000 കോടിയുടെ നഷ്ടം ഉണ്ടായതോ? ആര് പറഞ്ഞു? ഡാം തുറന്നു വിട്ട രാത്രി തന്നെ ഞാൻ കറണ്ട് ബില്ലും കൂട്ടി. എന്തോ ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ലോസ്, യെല്ലോ പള്ളിക്ക് ഒരു പരാതി പറയാനുണ്ട്. യെല്ലോ പള്ളിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, നിങ്ങൾ പറയണ്ട. ഹലോ ഡിക്രോസ്. ഡിക്രോസ് അല്ല, ബിഗ് ലോസ്. അതെന്തുണ്ടെങ്കിലാകട്ടപ്പാ, എനിക്ക് പറയുന്ന കാലം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിട്ടു തോന്നു പറഞ്ഞ ഞാൻ രാവിലെ വാഴുന്ന ചോദിച്ചപ്പോ അതാണ്
ഇവിടെ ശ്രദ്ധിക്കുക, ദയവ് ചെയ്ത് യെല്ലോ പള്ളിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ഒരു 500 പേജിന്റെ ബുക്ക് വെച്ചിട്ടുണ്ട്, അതിൽ എഴുതി വെച്ചാൽ മതി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാമെന്ന്. കേട്ടില്ലല്ലോ, അനുഭവിച്ചോ. സമയം 11:30. എല്ലാ പേരും തിരക്കിലാണ്. ഇന്ന് ബിഗ് ലോസ് നിങ്ങൾക്ക് നൽകുന്ന ടാസ്ക് ഒരു ഗെയിമാണ്. ഈ ഗെയിം ചെയ്യാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തുമ്മൻചാണ്ടി സാറിനെയും ഹരിത നായരെയുമാണ്. രണ്ടുപേരും മുന്നോട്ട് വരിക. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ടാസ്ക്: വന്ദനം എന്ന സിനിമയിൽ മോഹൻലാൽ നായികയെ നിർബന്ധിച്ച് ഐ ലവ് യു എന്ന് പറയിപ്പിക്കുന്ന സൂപ്പർ സീൻ അഭിനയിച്ച് കാണിക്കുക എന്നതാണ്. യുവർ ടൈം സ്റ്റാർട്സ് നൗ. അങ്ങനെയാണെങ്കിൽ എന്നോട് പറ, ഐ ലവ് യു എന്നാ വേണ്ട. പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്താ? അയ്യേ, ഇതെന്ത് ഐ ലവ് യു? കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ വേണ്ടേ? ഞാൻ പറയുന്നത് പോലെ പറയണം. ഐ ലവ് യു. ഇതെന്ത് ഐ ലവ് യു? ഐ ലവ് യു. അങ്ങനെയല്ല, എന്നെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു, ഐ ലവ് യു. അങ്ങനെ പറ, അങ്ങനെ പറ. എം ഡി എം ഡി എം ഡി ഇപ്പൊ ചുമ്മാതല്ല ഞങ്ങൾ 40 സീറ്റിൽ ഒതുങ്ങിപ്പോയത്. ഇനിയുള്ള ഗെയിം ഷോ മോഹൻലാലിന്റെ തന്നെ സിനിമയായ മണിച്ചിത്രത്താഴിലെ സുരേഷ് ഗോപിയും ശോഭനയും അഭിനയിച്ച സീൻ അഭിനയിക്കുക എന്നതാണ്. ഈ സീൻ അഭിനയിക്കേണ്ടത് അച്ചുമാമനും പിണങ്ങാറായി സാറുമാണ്. രണ്ടുപേരും മുന്നിലേക്ക് വരിക. ബിഗ് ലോസിനോട് എനക്ക് ഒരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. എനക്ക് അഭിനയിക്കാനൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് എന്നെ ഈ ടാസ്കിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് എനക്ക് പറയാനായിട്ടുള്ളത്. ആര് പറഞ്ഞു തനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന്? താനിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ അഭിനയം സിനിമയിലായിരുന്നെങ്കിൽ 12 ഓസ്കാർ അവാർഡ് തന്തലമാരയിലിരുന്നേന്. വേണമെങ്കിൽ ബിഗ് ലോസ് ഒരു കൺസെഷൻ തരാം. മണിച്ചിത്രത്താളിലെ ആ സീൻ നിങ്ങളുടെ രാഷ്ട്രീയ രീതിയിൽ ചെയ്താൽ മതിയാകും. ഇരട്ടച്ചെങ്കൻ ഇപ്പോൾ എവിടെ പോകുന്നു? അമേരിക്കയിലേക്ക്. ആ കൊള്ളാം, ഇരട്ടച്ചെങ്കനല്ലേ പറഞ്ഞത് അമേരിക്ക ബൂർഷ്വാ രാജ്യമാണെന്ന്? അത് എന്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ഇതിനു മുൻപ് അമേരിക്കയിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെയുള്ളവരെല്ലാം രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകുന്നവരാണ് എന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോ യഥാർത്ഥത്തിൽ തൊഴിലാളികൾ ഉള്ളത് അമേരിക്കയിലാണ്. പണിയെടുക്കാത്ത മലയാളികളാണ് യഥാർത്ഥ ബൂർഷകളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായി വരും. ഇരട്ടച്ചെങ്കനിപ്പോൾ എവിടെ പോകുന്നു? ഞാൻ അമേരിക്കയിൽ പോകുന്നു. എന്നാൽ താൻ പോകണ്ട. അതെന്താ, ഞാൻ പോയാല്? കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞിരുന്നല്ലോ ചികിത്സക്ക് ഞാൻ അമേരിക്കയിൽ പോകുമെന്ന്. താൻ പോകണ്ടെന്നല്ലേ പറഞ്ഞത്? അതെന്താ, ഞാൻ പോയാല്? പോകണ്ടെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. വിടപാട്ടെ. അപ്പോ നിങ്ങള് എന്നെ അമേരിക്കയിലേക്ക് പോകാൻ വിടപാട്ടെ. ഇരട്ടച്ചങ്ക, ഏതോ ബാധ കയറിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. പുല്ല് പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. അച്ചുമാമ, ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഇല്ല ചങ്ക, നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. അല്ല, ഞാന് ഇപ്പോ എന്തോ പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞില്ലേ. അച്ചുമാമനോട് ഞാനല്ലേ പറഞ്ഞത്? ഞാനിപ്പോ എന്തോ പറഞ്ഞു. അഥവാ താൻ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഏറ്റു പറഞ്ഞാലും താൻ പറയും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താനൊന്നും പറഞ്ഞില്ല, പറഞ്ഞില്ല, പറഞ്ഞില്ല. സമയം 1:00. ആഹാരം കഴിക്കാനുള്ള സമയമായിരിക്കുന്നു. എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് വരിക. ഇന്നത്തെ ടാസ്ക് ഇന്നച്ചനാണ്. എല്ലാ പേർക്കും ആഹാരം വിളമ്പുക. സാറേ, അവിയല് ഞാൻ വിളമ്പട്ടെ? നീ വിളമ്പി വിളമ്പി ഇപ്പൊ എല്ലാ അവിയല് വരുവായി കിടക്കുക. ഇയാള് എന്താ ഈ കാണിക്കണേ? ഞാൻ ഒരു സൈഡിൽ കൂടി വെള്ളം ഒഴിച്ചു പോകും, അയാള് മറു സൈഡിൽ കൂടി അതെല്ലാം കമത്തിക്കളയും. എന്താ ഈ കാണിക്കണേ? ഗ്ലാസിലാണേലും ഡാമിലാണേലും വെള്ളം ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ കമത്തിക്കളയും, തട്ടിക്കളയും. എന്തോ ഈ കുന്തം ചെയ്യും, ഒലക്കേട മൂട്.
ചേട്ടാ കുറച്ച് ചോറിട്ടെ. ഏട്ട പൊട്ടേ വേട്ട. അല്ല ഈ തൈരൊക്കെ ഒഴിച്ചിട്ടിങ്ങനെ കൊഴിച്ചിട്ടിങ്ങനെ ഞം 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 എന്നിങ്ങനെ വേട്ടേ. വേണ്ടെങ്കി വേണ്ട. അയ്യേ ഡോ അല്ലെങ്കി വേട്ട കുറച്ച് ചോറിട്. തന്നോട് ഞാനൊരു 1000 വട്ടം ചോദിച്ചതല്ലേ ചോറിടട്ടെ ചോറിട്ടെന്ന്. ചോറെന്ന് തന്നെയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. വേറെ അക്ഷരമൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ. എനിക്ക് എപ്പോഴും തന്റെ മുമ്പിൽ ഇങ്ങനെ കുമ്പിടേണ്ട കാര്യമില്ല. ഞാൻ MP എന്തേ പൊട്ടേ പിടിച്ചാ പറയുമ്പോഴേ എന്തായത്? ഇത് ഊണ് കഴിക്കുന്ന സ്ഥലമാണ്, അല്ലാതെ നിയമസഭയല്ല. സോറി ബാലേട്ടാ സോറി. നിങ്ങളുടെ ഈ ബഹളമെല്ലാം കണ്ടിട്ടാണ് ബിഗ് ലോസ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇപ്പോൾ ബിഗ് ലോസ് ഒരു കാര്യം നിങ്ങളോട് നേരിട്ട് ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണാവോ? ആ ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായ ഒരു മറുപടി തരണം. തീർച്ചയായും ബാലേട്ടാ, തീർച്ചയായും. ബിഗ് ലോസ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്. പ്രളയം എന്ന മഹാദുരന്തം നമ്മൾ ഏറ്റുവാങ്ങി. ഇനി ഒരു പ്രളയം കൂടി വന്നാൽ നിങ്ങൾ രാഷ്ട്രീയക്കാർ അതിനെ എങ്ങനെ നേരിടും? മുൻപൊരു പ്രളയം വന്നപ്പോ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. അതുപോലെ തന്നെ ഇനിയും ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും. ഇതിനുള്ള മറുപടി എന്തു തന്നെ ആയാലും അതനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്. കേരളത്തിൽ മഹാപ്രളയം കൊണ്ടുണ്ടായ മഹാദുരന്തം, ജാതിയും മതവും രാഷ്ട്രീയ വേർതിരിവൊന്നുമില്ലാതെ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ദുരന്തത്തിൽ അകപ്പെട്ടവരെ രക്ഷിച്ചതിന് ബിഗ് ലോസിന്റെ ബിഗ് സല്യൂട്ട്. പക്ഷേ പ്രളയം കഴിഞ്ഞ് വെള്ളമെല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി, നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും പരസ്പരം നിങ്ങൾ വാരിത്തേച്ച ചെളികൾ ഇനി എത്ര പ്രളയം വന്നാലും ആ പ്രളയജലം കൊണ്ടുപോലും കഴുകിക്കളയാൻ പറ്റില്ല എന്ന് കേരള ജനസമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള കാലം മുഴുവൻ ഈ മുറിയിൽ പൂട്ടിയിട്ടാൽ മതിയെന്നാണ് ജനങ്ങളുടെ തീരുമാനം. എന്താ പറഞ്ഞേ ബിഗ് ലോസ്? എന്താ പറഞ്ഞേന്ന്? ഇതുവരെ പറഞ്ഞത് ശരിയാണോ? ഇതുവരെ പറഞ്ഞത് വളരെ ശരിയാ. അടച്ചു മോനെ. ഇനി ചെറിയ പാറകളില്ല, വലിയ കമ്പിപ്പാറകൾ മാത്രം. ബിഗ് ലോസ് വീണ്ടും കാണുന്നത് വരെ ഏവർക്കും ശുഭരാത്രി. ഇന്നസെന്റാ, ഇവര് പറഞ്ഞതുപോലെ ഇങ്ങനെ നമ്മുടെ നേതാക്കൾ എല്ലാരെയും കൂടെ ചേർത്ത് ഇനി ഒരിക്കലും പുറത്തു വിടാത്ത രീതിയിൽ പൂട്ടിയിടേണ്ട ആവശ്യമുണ്ടോ? അതിൽ ഇന്നസെന്റ് എണ്ണം ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ. എന്തോ ഒരു കോയിൻസിഡൻസ് അങ്ങ് സംഭവിച്ചു. പൂട്ടിയിടേണ്ടതില്ല, ഇടേണ്ടതില്ല. കാരണം ഇത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു നേരം നോക്കി നമുക്ക് വലുതൊക്കെ പറയാം. ഇത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങേണ്ട ആളാണ്, മനസ്സിലായോ? ഞാൻ വീട്ടിലേക്ക് തിരിച്ച് ചെല്ലാന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരൊന്നും പൂട്ടിയിടരുത്, എല്ലാവരും ഇപ്പൊ തന്നെ അയച്ചു വിട്ടേക്കണം. ഇത് ഈ ആളുകളൊക്കെ കണ്ടാലും, നമ്മൾ കണ്ട ഇപ്പൊ കണ്ട പരിപാടി, ഇത് അവരൊക്കെ കണ്ടാലും അവരൊക്കെ കൈയടിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. കാരണം എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം, എനിക്ക് അസുഖമുണ്ടായിരുന്നതും അസുഖം മാറിയതും. അപ്പോഴൊന്നും ഞാനൊരു മരണത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കും അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോയി, പ്രത്യേകിച്ച് ഈ പരിപാടി കണ്ടപ്പോൾ. എന്താണെന്നറിയോ, പോയിരുന്നുവെങ്കിൽ, ഇവിടെ നിന്ന് ഞാൻ വിട്ടു പോയിരുന്നുവെങ്കിൽ ഇതെനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. അത്രയ്ക്കും ഗംഭീരമായി എന്ന് തന്നെ പറയാം. അതുപോലെ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, അയാൾ അസലായിട്ട് അയാൾ ചെയ്തു. ആ ടീം പോപ്പി, ഇന്നസെന്റ് ഏട്ടൻ കലാകാരനാണ്, രാഷ്ട്രീയ നേതാവാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിറ്റിലെ പോസിറ്റീവ് എലിമെന്റ്സ് മുഴുവൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. എന്നാൽ രാഷ്ട്രീയം മാത്രം കൊണ്ടു നടക്കുന്ന ചില നേതാക്കൾക്ക് ഈ സ്കിറ്റിലെ എക്സാജറേഷൻ ചിലപ്പോൾ അവർക്കൊക്കെ ചെറിയ വിഷമങ്ങൾ ഉണ്ടാക്കിയേക്കാം. എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ കോമഡി സ്റ്റാർസ് ടീമിന് പറയാനുള്ളത്, ഇത് ഹാസ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, നിങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ളതല്ല. ഇതിൽ രസം മാത്രം നുകരുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. ഓൾ ദി ബെസ്റ്റ്. ഉഗ്രൻ സ്കിറ്റായിരുന്നു, ഓരോന്നിനും തമാശയായിരുന്നു, എടുത്തു പറയാൻ പറ്റത്തില്ല. കാരണം ആരുടെയെങ്കിലും എടുത്തു പറഞ്ഞാൽ മറ്റൊരാൾക്ക് വിഷമമാകും. ബിഗ് ബോസ് വളരെ ഹിറ്റായ ഒരു ഷോയാണ്, അതിൻ്റെ സീസൺ 2-3 ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ സീസൺ 2-3 ഇങ്ങനെ ഒരു കൺസെപ്റ്റ്, രാഷ്ട്രീയ നേതാക്കൾ വന്നാലും അത് ഇതുപോലെ രസകരമായിരിക്കും. നിങ്ങൾ ചിന്തിച്ചത് അതെന്ത് രസകരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. നിങ്ങൾ ഡിക്രൂസിനെ ചെന്ന് സംസാരിക്കുന്നു, ടാസ്ക് കൊടുക്കുന്നു, ബാത്റൂമില്ലാത്ത അടപ്പ് വേണമെന്ന് പറഞ്ഞ് അതുവരെ പരാതിപ്പെടുന്നു, അങ്ങനെ ഓരോ തമാശകൾ. ജോബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഗംഭീര കൈഡി, ആ എൻട്രി കലക്കേട്ടോ, അത് ഇന്നസെൻ്റ് ഏട്ടൻ പാടിയ പാട്ടാണ്. അതൊന്ന് രണ്ടുപേരും ഇത് കേട്ടാ കൊള്ള, ഇന്നസെൻ്റ് ഏട്ടാ. നിങ്ങൾ രണ്ടുപേരും കൂടെ പാടിയാൽ ഒരു ഉണുക്കു പെൺമണിയേ, ഉണുക്കു വിദ്യകളാൽ മാടപ്രാമണി പോലെ കുരുക്കിലാക്കണം. കുടുത്തു പെൺകവിളി കുടുത്ത പൂഞ്ചുമിഴി, മാടാരം മുകിലാരം മുത്തമേകണം. പിച്ചയും ചട്ടിയും ചൂടി കൊത്തമ്മണി പെണ്ണ് വന്നാൽ തൊക്കിളി തെക്കിളി കൂട്ടി തക്കിളി കടയണം. കുണുക്കു പെണ്ണണിയേ മാർക്സ് അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജോബിന്റെ വകയുള്ള കുറച്ച് സ്പെഷ്യൽ പെർഫോമൻസസ് ആണ് ഇനി നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നസെൻസ് സാറിന്റെ ശബ്ദത്തിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. എന്നാ ഞാനൊരു സത്യം പറയട്ടെ കാർന്നോരെ, ഇതുപോലുള്ള ഒരുപാട് സാധനങങ്ങൾ ഞാൻ ഈ വീടിന്റെ പല ഭാഗത്തായി കുഴിച്ചിട്ടിട്ടുണ്ട് മോനെ. അതെങ്ങാനും നീയോ നിന്റെ കുടുംബവും മറികടന്ന നീയൊക്കെ പൂത്ത് പുഴുത്ത് ചീഞ്ഞ് വന്ത് വന്നീരാ. സുരേഷ് ഗോപി സാറ് പാട്ട് പാടിയിട്ടുണ്ട്. എന്റെ പൊന്നമ്പ്ര പുലിയോ പുലി പൂപ്പലി നാപ്പുലി നിറനാടിയളന്ന് പുലി അറിയാ കിളിരമ്പിളി എരിവാൾ എരുമാൾ എറിഞ്ഞുപിടി ഒന്നാം കണ്ടം കൊയ്ത് മുരിച്ചത് വല്ലെമ്പ്രാനല്ല വല്ലെമ്പ്രാനല്ല. താങ്ക് യു സോ മച്ച് ജോബ്, വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് ടീം പോപ്പിയുടെ ഈ ഒരു പൊളിറ്റിക്കൽ ബിഗ് ബോസിന് ജഡ്ജസ് എങ്ങനെയാണ് മാർക്സ് നൽകാൻ പോകുന്നതെന്ന് മാത്രമാണ് അറിയാനുള്ളത്. ഇന്നസെൻസ് ഔട്ട് ഓഫ് 30 ജതിഷേടാ 40 out of 40. രണ്ട് ജഡ്ജസും ഫുൾ മാർക്സ് നൽകിയിരിക്കുകയാണ്. ഓൾ ഐസ് ഓൺ റിമി ടോമി. 30 out of 30. Thank you so much, boys. Thank you. ടീം പോപ്പിയുടെ പൊളിറ്റിക്കൽ ബിഗ് ബോസ് ഇവിടെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി ചെറിയ കോമഡികളില്ല, വലിയ കോമഡികൾ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എഞ്ചിനി ഇങ്ങനെ പ്രായപൂർത്തിയായി പരന്നിറഞ്ഞു നിൽക്കുകയാണ്. ആരെങ്കിലും കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വഴി പോയി അവന്റെ ജീവിതം കളയരുത്. അവൻ ഏതെങ്കിലും വഴി ഓടി രക്ഷപ്പെട്ടോളൂ. എന്റെ അമ്മേ, ഞാൻ വന്നു. ഓണത്തിന് എത്ര മാവേലി വന്നിട്ടോ? ഇപ്രാവശ്യം ഞാൻ പ്രളയത്തിലെ വന്നേ. ദിങ്ങനെ 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 അപ്പത്തേ ചൊടക്ക് മേല ചൊടക്ക് പാട്ടത്, ഞാൻ പറഞ്ഞു വന്നേ നടത്തരവിൽ നിന്ന് ചൊടക്ക് മേല ചൊടക്ക് പാട്ടത്. നിനക്കറിയോ നിന്റെ പാവമ്മ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ എന്താ പിന്നെ കല്യാണം കഴിക്കാതെന്നറിയോ? നിന്റെ അമ്മയെ പോലൊരു പിശാചി വീട്ടിൽ ഇനി വരണ്ടെന്ന് കരുതിയിട്ട.
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കിട നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ജ്യോതിഷേടാ, അങ്ങനെ നമ്മുടെ ഇന്നസെന്റ് സാർ എത്തിയ ആദ്യ എപ്പിസോഡ് നമ്മളിവിടെ ഇതാ കംപ്ലീഷനിലേക്ക് അടുക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഈ ഒരു ദിവസം മുതൽ ഇനി തിങ്കൾ തൊട്ട് വെള്ളി വരെ നമ്മുടെ മലയാളികളോടൊപ്പം നിങ്ങളുടെ എല്ലാ രാത്രികളെയും സമ്പന്നമാക്കാനായിട്ട് കോമഡി സ്റ്റാർസ് ഉണ്ടാകും. സോ അതിൻ്റെ ഒരു ടേക്ക് ഓഫ് ഇന്നസെന്റ് സാറിൻ്റെ പ്രസൻസിലൂടെ ആയതിലുള്ള ഒരു വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സർപ്രൈസ് ഞാനൊന്ന് തരട്ടെ. ഒരു ആശാനെ ഞാൻ വിളിക്കാൻ പോവാണേ. വിത്ത് യുവർ പെർമിഷൻ, യെസ് ജോഷേടാ. നമുക്ക് മലയാളികൾക്ക് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്രതിമയാണ് ജോഷി ചേട്ടൻ. കോമഡി ഷോസിലൂടെയൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ളൊരു മുഖവും ശബ്ദവും ഒക്കെയാണ്. ഇന്നത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ജോഷിയേടാ, നിങ്ങൾ ഏറ്റവും കൂടുതൽ മിമിക് ചെയ്തേക്കുന്നത് ഇന്നസെന്റ് സാറിൻ്റെ രൂപവും ശബ്ദവും ഒക്കെയാണ്. അപ്പം അദ്ദേഹം ദേ ലൈവായിട്ട് നമുക്ക് മുന്നിലുള്ളപ്പോൾ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സുന്ദരമായ മനോഹരമായ ഒരു നിമിഷമാണ്. പറയാൻ കാരണം തന്നെ 27 വർഷങ്ങൾ ആയി ഞാൻ ഇന്നസെൻ്റിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. 27 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം, ദേമാവേലി കുമ്പത്ത് എന്ന് പറയുന്ന ഓണത്തിനിറങ്ങുന്ന കാസറ്റുകളിലെല്ലാം ഇന്നസെൻ്റിൻ്റെ മനോഹരമായ ശബ്ദമെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഞാനൊരു വീട് വെച്ചത്. ആ സന്തോഷം കൂടി നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരിട്ട് കേൾക്കാം. ഇനി ഇന്നസെൻ്റിനെ ജോഷിയിലൂടെ നമുക്ക് കേൾക്കാം. ഇന്നസെൻ്റേട്ടൻ്റെ ഇപ്പം നേരത്തെ വന്ന് ഇന്നസെൻ്റേട്ടൻ കുറച്ച് സംസാരമൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഇന്നസെൻ്റേട്ടനായിട്ട് തന്നെ ഇവിടെ നിന്ന് ഒരു സംസാരം. ഓക്കെ, ഈ കോമഡി സ്റ്റാൻഡ്സ് സീസൺ 2 എന്ന് പറയുന്ന ഈ പ്രോഗ്രാം എനിക്ക് ഈ ഫ്ലോറിൽ വരുന്ന തന്നെ സാധിച്ചത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ നോക്കുമ്പോൾ ഇവിടെ രഞ്ജിനി ഉണ്ട്, ബിഗ് ബോസ്, പിന്നെ അനൂപ്, പിന്നെ റിമി, പിന്നെ ജതിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നേരത്തെ വന്നപ്പോൾ ഞാൻ ഒരു 2-3 പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു. ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന പുസ്തകം, അതിപ്പോൾ കന്നഡയിലും അത് മാത്രമല്ല ഇംഗ്ലീഷിലും ഇറ്റാലിയൻ ഭാഷയും, നമ്മുടെ സോണിയാഗാന്ധിയുടെ. അത് എനിക്ക് തോന്നുന്നത് ഈ പാർലമെൻറ്റിലൊക്കെ പോയ കാരണമായിരിക്കും ചിലപ്പോൾ, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രളയ ബാധിതമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ ഈ കോമഡി സ്റ്റാർസ് പോലെയുള്ള പ്രോഗ്രാം കണ്ട് അവരുടെ ആ വിഷമൊക്കെ മാറട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. സൂപ്പർ, തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. ഇനി സിനിമയിലെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ബിഗ് ബി എന്ന് പറയുന്ന സിനിമയിൽ ഒരു മുണ്ടെടുക്കുന്ന ഒരു മനോഹരമായ സീനുണ്ട്. ആ ഡയലോഗ്, ചെറിയ അതിൻ്റെ ആ ഡയലോഗ് വെർഷൻ, എടി മര്യാദയ്ക്ക് ഇറങ്ങി വാടി, നിനക്ക് മടിയാണെങ്കിൽ നിന്റെ കൂടെ ഒരുത്തുണ്ടല്ലോ, മുരുകനോ കിരുങ്ങനോ ഇറങ്ങി വരാൻ പറയടി. ആ നിന്നെ ഞാൻ തലയിൽ ചെറിയ ചെറിയ ഉറുമ്പുകളായിരിക്കും, തലയിൽ വെച്ചാൽ ചെറിയ ചെറിയ പേനകളായിരിക്കും എന്ന് പറഞ്ഞിട്ട്, നിനക്കറിയോ നിന്റെ പാവമ്മ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ എന്താ പിന്നെ കല്യാണം കഴിക്കുന്നറിയോ? നിന്റെ അമ്മയെ പോലൊരു പിശാചി വീട്ടിൽ ഇനി വരണ്ടെന്ന് കരുതിട്ട. ജോഷി, വേറെ പട്ടി എന്ന് പറയുന്ന നമ്മുടെ ഒരു പാകത്ത് നിന്ന് ഇവിടെ നിന്ന് കുറയ്ക്കുമ്പോൾ അങ്ങ് അകലേന്ന് ചില പട്ടികൾ കുറയ്ക്കും. ഓക്കെ, അത് നമുക്കൊന്ന്. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ജോഷി ഇന്നസെൻ്റിൻ്റെ മാവേലി ആയിട്ടുള്ള ശബ്ദം ഒന്ന് കേൾക്കാം കാസറ്റുകളിലെ. കാസറ്റ് എന്ന് പറയുമ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടമാണ്. എൻ്റെ അമ്മേ, ഞാൻ വന്നു, ഓണത്തിന് എത്ര മാവേലി വന്നിട്ടോ? ഹാവൂ, ഇപ്രാവശ്യം ഞാൻ പ്രളയത്തിലെ വന്നേ. ഇങ്ങനെ 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 മുങ്ങി, ഇങ്ങനെ മുങ്ങി, ഇങ്ങനെ മുങ്ങി. എനിക്ക് ഏറ്റവും വലിയ വിഷമം ഇവിടെയുള്ള ഷട്ടറുകളൊക്കെ തുറന്നപ്പോ അത് അടയ്ക്കാൻ പറ്റുന്നില്ലെന്ന്. ഇത് എന്തോട്ട് ഭരണ? Thank you so much, Eda. Thank you. Thank you.
എനിക്ക് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. അതെന്താണെന്നറിയാവോ? ഇത്രയും നേരവും ഞാൻ ഈ അനുപേട്ടനെ കെട്ടുന്ന ആരെങ്കിലും വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും കല്യാണപ്രമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള സ്ത്രീകളുണ്ടെങ്കിൽ ചേർത്തയിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുക. എനിക്ക് ഒരു താല്പര്യവും ഇല്ല. എന്നെ വെറുതെ വിടുക, ഞാൻ എൻ്റെ വഴിയിൽ പൊക്കോളാം. രഞ്ജിനി ഇങ്ങനെ പ്രായപൂർത്തിയായി പരന്നിറഞ്ഞു നിൽക്കുകയാണ്. ആരെങ്കിലും കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വഴി പോയി അവന്റെ ജീവിതം കളയരുത്. അവൻ ഏതെങ്കിലും വഴി ഓടി രക്ഷപ്പെട്ടോളണം എന്ന് ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ആ സന്തോഷത്തിലൊരു പാട്ട്. ഒരു പാട്ടല്ല, കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ സ്വന്തം പാട്ട്. യെസ്, മ്യൂസിക്. അപ്പോ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ഇതിൽ കൂടുതൽ നല്ല കാഴ്ചകളും വിശേഷങ്ങളും കഥകളും ഒക്കെ ഒരുക്കി നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. Until the next time we all meet, this is Comedy Stars Season 2 powered by Lakshmi Jewelry. അപ്പൂവ മരിച്ചു. എന്താ അപ്പൂവ മരിച്ചു? ചെലവ് ചെയ്യണേ. മനസാക്ഷി ഉണ്ടോ നിനക്ക്? എന്താണ് ഒരു തന്റെ അപ്പൂവ മരിക്കുമ്പോഴാണോടാ ചെലവ് ചോദിക്കുന്നത്? ഒരു തെറ്റും ചേത്ത് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു വന്നിട്ട് അവരെ ഈസ്റ്റർ ആഘോഷിക്കുന്നു, പിന്നെയാണ് അവന്റെ അപ്പൂവ മരിച്ചത്. കഴിഞ്ഞ വർഷം കലോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയ കുട്ടിയുടെ പിറകെ ഓടിയ എന്റെ ക്യാമറമാന്റെ മുട്ടിൽ മുള ഓടി വരെ അറിയിട്ടില്ലടാ. നീ ആ കൊച്ചിനെ കൊണ്ട് ഇന്റർവ്യൂ എടുക്കാൻ പോയത്? ഇനി അറിയാനേ നീ ഇത്തിരി പുളിക്കും. അതെന്ത്? എന്റെ ക്യാമറമാന് ഇരുമ്പിന് നിക്കറാണേ വാങ്ങിച്ചു കൊടുത്തേക്കണത്. ടീച്ചറ് ഏത് വിഷയമാണ്? ബയോളജി. സാറോ? സാറ് കണക്കാ. ആ, അത് കണ്ടപ്പോഴേ മനസ്സിലായി. എന്ത്? സാറ് കണക്കാന്ന്. എൻ മനസ്സിൽ പൂവിട്ട അരിമുല്ല പൂവ്. ചക്ഷുശ്രമണ ഗ്രസ്തമാം ദർദ്രം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹീന പരിഗ്രസ്തമാം ലോകവും ഹാലോലജിത സൈഭോഗങ്ങൾ തേടുന്നു. അലയ, ഇതാണ് സാഹിത്യം. എന്തോന്നല്ലേ ഇത്? പ്രത്യേകം പ്രത്യവേശയിലെ നരശ്വരിതമാത്മനം കിന്നിമേ പശുവിസ് തുല്യം നാരീണാഞ്ചമലോഹരം ശ്രമഹരം സ്നാനേ ദശൗദേ ഗുണാഹ ഗുണാഹ. അപ്പൊ കുട്ടികൾ? ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ, അതല്ല, നിങ്ങൾ കുട്ടികളെ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നതാണോ? അയ്യോ, കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഇതേവരെ മത്സരിച്ചിട്ടില്ല.